നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് കമൽ. നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്ത വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രം ജനുവരി 19 തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ നായകൻ. ഷൈൻ അഭിനയിക്കുന്ന 100-ാമത്തെ ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ്. 1999 പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബനും ശാലിനിയും പ്രധാന വേഷം ചെയ്ത നിറം എന്ന സിനിമ സംവിധാനം ചെയ്തത് കമലാണ്. കുഞ്ചാക്കോ ബോബൻ ശാലിനി ജോഡി രംഗമാകുന്ന കാലത്താണ് ഈ സിനിമയും പുറത്തിറങ്ങുന്നത്. ഇന്നും ഈ സിനിമയ്ക്ക് ആരാധകരുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ ഒടുവിൽ പരസ്പരം പ്രണയത്തിലാകുന്നതാണ് സിനിമയുടെ പ്രമേയം. നിറം പിന്നീട് തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ശാലിനി തന്നെയായിരുന്നു റീമേക്കിലെ നായിക. പിരിയാതെ വരം വേണ്ടും എന്ന പേരിലാണ് ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്തത്. കുഞ്ചാക്കോ ബോബന് പകരം പ്രശാന്താണ് ചിത്രത്തിൽ നായക വേഷം ചെയ്തത്. കമൽ തന്നെയായിരുന്നു സംവിധായകൻ. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നിറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ തമിഴിലേക്ക് സംവിധാനം ചെയ്തതിനെ കുറിച്ച് കമൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം തുടങ്ങിയവരുടെ സുവർണ കാലഘട്ടത്തിൽ ഇവരെ വെച്ച് നിരവധി സിനിമകൾ കമൽ സംവിധാനം ചെയ്തു. ഇന്നും ഇവയിൽ പലതും അനശ്വര സിനിമകളായി പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നിറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ തമിഴിലേക്ക് സംവിധാനം ചെയ്തതിനെ കുറിച്ച് കമൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. നിറം തമിഴിലേക്ക് എടുത്തപ്പോൾ അതിലെ ഒരു പാട്ട് സീനിൽ ശാലിനി അഭിനയിച്ചിരുന്നില്ല. അതിന് കാരണം ആ സമയത്ത് അവരുടെ വിവാഹം നടൻ അജിത്തുമായി കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ്. കല്യാണത്തിന് ശേഷം ശാലിനി അഭിനയിപ്പിക്കാൻ വിടില്ലെന്ന് അജിത്ത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. വ്യക്തിപരമായി പുള്ളിക്ക് അതിലൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടൊന്നും തോന്നരുതെന്നും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ശാലിനിയുടെ കല്യാണത്തിന് മുൻപ് അത് എടുത്ത് തീർക്കാൻ സാധിച്ചിരുന്നില്ല. കുഞ്ചാക്കോ ബോബന് പകരം തമിഴിൽ പ്രശാന്താണ് നായകനായി അഭിനയിച്ചത്. പ്രശാന്തും അജിത്തും തമ്മിലുള്ള ഈഗോ ക്ലാഷ് കൊണ്ടോ പ്രൊഫഷണൽ വൈരാഗ്യം കൊണ്ടോ ആയിരിക്കാം പ്രശാന്ത് ഡേറ്റ് തരാതെ നമ്മളെ കുറച്ച് പ്രശ്നത്തിലാക്കി. കല്യാണത്തിന് ശേഷം ശാലിനി അഭിനയിപ്പിക്കണമെന്ന വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് തോന്നിയിരുന്നു. നടി കല്യാണം കഴിച്ച് പോകുന്നതിന് മുൻപ് എങ്ങനെയും ഷൂട്ടിംഗ് തീർക്കാൻ വേണ്ടി ഡേറ്റ് തീരുമാനിച്ചാലും പ്രശാന്ത് അത് മാറ്റും. ഞങ്ങളുടെ ഭാഗമെങ്കിലും വേഗം എടുത്ത് തീർക്കൂ എന്ന് പറഞ്ഞ് ശാലിനിയും അവരുടെ പിതാവും ഒക്കെ ഞങ്ങളെ വിളിച്ച് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. നിവൃത്തിയില്ലാതെ വന്നതോടെ ശാലിനിയുടെ കുറച്ച് സീനുകൾ ഒറ്റയ്ക്കെടുത്തു. ബാക്കി പ്രശാന്തിന്റെ ഡ്യൂപ്പിനെ വെച്ച് ഒരു സീൻ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ശാലിനിയെ ഞാൻ പറഞ്ഞു വിട്ടു, പക്ഷേ പാട്ടിലെ കുറച്ച് സീനുകൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന്റെ ലൈറ്റും മറ്റ് സെറ്റപ്പൊന്നും റെഡി ആവാത്തത് കൊണ്ടാണ് അത് ചെയ്യാതെ വിട്ടത്. കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ ശാലിനി അഭിനയിക്കില്ലെന്ന് പറഞ്ഞാൽ അഭിനയിക്കില്ല. ഞാൻ ഒരിക്കൽ അജിത്തിനെ വിളിച്ച് നോക്കിയിരുന്നു. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമേ സാറിനോട് പറഞ്ഞതല്ലേ, വെരി സോറി എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാൻ ശല്യപ്പെടുത്തുന്നില്ലെന്നും പറഞ്ഞു. അതിനുശേഷം പ്രശാന്ത് പെട്ടെന്ന് ഡേറ്റ് തരികയും ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുകയും ചെയ്തു. ശാലിനിക്ക് പകരം ഡ്യൂപ്പിനെ വെച്ചിട്ട് ബാക്ക് സീനുകളൊക്കെ എടുത്തു. അതിനൊപ്പം നിറത്തിലെ ചില സീനുകൾ ഞാൻ അതുപോലെ ഇതിലേക്കും എടുത്തിരുന്നു. പാട്ടിന് സെയിം കോസ്റ്റ്യൂം തന്നെയാണ് ഇടിപ്പിച്ചത്. ഒരു സീനിൽ ചാക്കോച്ചൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും അത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് തിയേറ്ററുകളിൽ മാത്രമേ സിനിമ ആളുകൾ കാണുകയുള്ളൂ. ഇന്നത് യൂട്യൂബിലൂടെ ആളുകളൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ട്രോളായി പ്രചരിക്കും. ചാക്കോച്ചൻ അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന തരത്തിലാണ് പ്രചരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ. 2000 April 24 ശാലിനിയും അജിത്തും വിവാഹിതരായത്. ഇന്ന് പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്കാണ് ശാലിനി ശ്രദ്ധ നൽകുന്നത്. 2000 April 24 ശാലിനിയും അജിത്തും വിവാഹിതരായത്. ഇന്ന് പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്കാണ് ശാലിനി ശ്രദ്ധ നൽകുന്നത്. അനൗഷ്ക, ആദ്വിക് എന്നിവരാണ് അജിത്തിന്റെയും ശാലിനിയുടെയും മക്കൾ. മക്കളുടെ ചിത്രം നടി ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.